നമസ്കാരം. ഏഞ്ചൽ വേർഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നാടൻ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. കുട്ടികൾക്കെല്ലാം നാലുമണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഉഴുന്ന 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് ഇട്ട് വെക്കണം. നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പം അത് കഴിയുന്നത്ര വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് ഈ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ പുളിപ്പിക്കേണ്ടവർക്ക് പുളിപ്പിച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ ബേക്കിംഗ് സോഡ ഈസ്റ്റൊക്കെ ഇട്ട് പുളിപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയോടെ ഉഴുന്നുവട സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കഷ്ണം സവോള ഞാൻ എടുത്തിട്ടുണ്ട്. സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതെല്ലാം കൂടെ കൂടി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മാവിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ചട്ടി ചൂടാവുമ്പം കൈ നല്ലതുപോലെ നനച്ച് വെച്ചിട്ട് മാവ് ഉരുളിയായിട്ട് എടുക്കണം. എന്നിട്ട് കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ റൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ട് കൈ ഒന്നുകൂടെ നനച്ച് വെച്ചിട്ട് അതിന് ഹോളിട്ട് കൊടുക്കണം. എന്നിട്ട് മറ്റേ കയ്യിലോട്ട് മാറ്റി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊന്ന് നന്നായിട്ട് വേവാതെ വരും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പതുക്കെ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഒരു ചട്നി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ഒരു 1/4 മുറി തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2-3 ഉള്ളി, 1 പച്ചമുളക്. ഇവിടെ ഒത്തിരി എരിവ് ആരും കൂട്ടത്തില്ല, അതുകൊണ്ട് കുറച്ച് പച്ചമുളകേ ഉപയോഗിക്കാറുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുത്താൽ മതി. നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ വടയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.